വലുപ്പത്തിൻ്റെ സ്ഥാനത്തിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ശുക്രനാണ്. വളരെ പരിചിതമായ പേരാണ് ശുക്രനാണ്. ഇനി ശുക്രൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വീനസ് എന്നും അറിയപ്പെടുന്നുണ്ട്. റോമാക്കാരുടെ സൗന്ദര്യ ദേവതയാണ് ഇതിന് പേര് കിട്ടാൻ ആധാരമായിട്ടുള്ളത്. റോമൻ സൗന്ദര്യ ദേവതയായ വീനസിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വീനസ്. എന്തൊക്കെയാണ് ശുക്രൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹവും ശുക്രനാണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്നു. കൂടാതെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. മാത്രമല്ല ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും താപനില ഏറ്റവും കൂടുതലുള്ളതും ഈ ശുക്രനിൽ തന്നെയാണ്. അപ്പം ശുക്രൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് അതും കൂടി എഴുതാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഓരോ പോയിൻസും ഒരു ക്വസ്റ്റ്യനായി തന്നെ പഠിക്കണം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും അധികം താപനില അനുഭവപ്പെടുന്നു. ഇത്രയും പ്രത്യേകതകളോട് കൂടിയ ഒരു ഗ്രഹമാണ് നമ്മുടെ ആറാം സ്ഥാനത്തുള്ള ശുക്രൻ. ഇനി നമുക്ക് ഏഴാം സ്ഥാനത്തുള്ളത് ചൊവ്വയാണ്. ചൊവ്വയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ചൊവ്വയാണ് ഏഴാം സ്ഥാനത്തുള്ളത്. റോമാക്കാരുടെ യുദ്ധദേവൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. റോമൻ യുദ്ധദേവൻ. ഇതിന് രണ്ട് ഉപഗ്രഹങ്ങളാണുള്ളത്. ഭൂമിയുടേതുപോലെ ഋതുക്കളുള്ള കാലങ്ങൾ, വ്യത്യസ്ത കാലങ്ങളുള്ള ഒരു ഗ്രഹമാണിത്. അപ്പം ഭൂമിയെ പോലെ ഋതുക്കളുള്ള ഗ്രഹം. മാത്രമല്ല പഴക്കമേറിയ പരുക്കൻ ലോഹം എന്നും ഇതിനെ അറിയപ്പെടുന്നു. പഴക്കമേറിയ പരുക്കൻ ലോഹം എന്നറിയപ്പെടുന്നു. ചൊവ്വയുടെ പ്രത്യേകതകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയെപ്പോലെ ഋതുക്കളുള്ളതും അതേസമയം പഴക്കമേറിയതുമായ പഴക്കമേറിയ പരുക്കൻ ലോഹം എന്നറിയപ്പെടുന്നു. ഇനി ലാസ്റ്റ്, നമ്മുടെ വലിപ്പത്തിൽ ലാസ്റ്റ് വരുന്നതാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. ഇത് റോമൻ സന്ദേശവാഹക ദേവൻ്റെ പേരാണ്. റോമൻ സന്ദേശവാഹക ദേവൻ ആ പേരിലാണ് ബുധൻ എന്ന് അറിയപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഗ്രഹമാണ്, അതേപോലെ ഏറ്റവും വേഗമുള്ള ഗ്രഹവുമാണ്. ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. ഏറ്റവും ചെറുതും വേഗതയേറിയതുമായ ഗ്രഹം. വേഗതയേറിയതുമായ
ഗ്രഹമാണിത്. സൂര്യനെ ഏറ്റവും വേഗത്തിൽ, അപ്പൊ വേഗത ഏറിയത് കൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എട്ട് ഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അത് ആറാമത്തെ ഗ്രഹത്തിലേക്ക് ഒന്നുകൂടെ പോകാം, ഒന്നുകൂടെ നോക്കാം. നമുക്ക് ആറാമത്തെ ഗ്രഹമായ ശുക്രൻ സൗന്ദര്യ ദേവതയുടെ, റോമൻ സൗന്ദര്യ ദേവതയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. റോമൻ സൗന്ദര്യ ദേവത വീനസ് ആണ്. ഇത് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്നു. ഇത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹവുമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും അധികം താപനില അനുഭവപ്പെടുന്നു. ഇനി അടുത്തായിട്ട് ഏഴാം സ്ഥാനത്തുള്ളത് ചൊവ്വയാണ്. റോമൻ യുദ്ധദേവൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഭൂമിയെപ്പോലെ ഋതുക്കളുള്ള ഗ്രഹമാണ് ചൊവ്വ. പഴക്കമേറിയ പരുക്കൻ ലോഹം എന്നാണ് ചൊവ്വ അറിയപ്പെടുന്നത്. അവസാനമായി ബുധൻ, റോമൻ സന്ദേശവാഹക ദേവൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഗ്രഹമാണ്, ഏറ്റവും വേഗതയേറിയ ഗ്രഹമാണ്, ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹവും ബുധൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എട്ട് ഗ്രഹങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഏത് ഗ്രഹമാണ്, അതായത് നക്ഷത്രം ഏതാണ്, ഇതെന്നാണ് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം ഇതിനെ ഗ്രഹപദവി കൊടുത്തിരുന്നു. അപ്പോൾ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു നക്ഷത്ര സമൂഹം, അല്ലെങ്കിൽ നമുക്ക് പുറത്താക്കപ്പെട്ട ഒരു പൂർവഗ്രഹം ഏത് എന്ന് പറയാം. ഏത്? പ്ലൂട്ടോ ആണ് ഈ ഗ്രഹപദവിയിൽ നിന്ന്. 9-ാം സ്ഥാനത്ത് പ്ലൂട്ടോ ഉണ്ടായിരുന്നു, പിന്നീട് അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. പ്ലൂട്ടോ ആണ് ഈ പദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം. ഇനി ഈ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുണ്ട്. ഓരോ ഗ്രഹത്തിനും ഉപഗ്രഹങ്ങളുണ്ട്. ആദ്യമായിട്ട് ഈ ഉപഗ്രഹം എന്ന വാക്ക് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് നോക്കാം. ഉപഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉപഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജോഹന്നാസ് കെപ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചു. ജോഹന്നാസ് കെപ്ലർ. ഇനി നമുക്ക് കുറച്ച് ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തായിട്ട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും, നമ്മുടെ എട്ട് ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ബുധൻ, ശുക്രൻ, ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾ ഇല്ല. ബുധനും ശുക്രനും ഉപഗ്രഹമില്ല. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണ്. ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളാണുള്ളത്, ഫോബോസ് എന്നും ഡെയ്മോസ് എന്നും അറിയപ്പെടുന്ന ഫോബോസ്, ഡെയ്മോസ് എന്നറിയപ്പെടുന്ന രണ്ട് ഉപഗ്രഹങ്ങളാണ് ചൊവ്വയ്ക്കുള്ളത്. ഇനി വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ, ഈ നാല് ഉപഗ്രഹങ്ങൾ
വ്യാഴത്തിനുണ്ട് യൂറോപ്പ. ഇനി ശനി, ഒരുപാട് ഉപഗ്രഹങ്ങളുള്ളത് ശനിക്കാണ്. ശനിയുടെ ഉപഗ്രഹങ്ങൾ ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ടൈറ്റൻ, പ്രോമിത്തിയൂസ്, ഡിയോൺ, തേത്തിസ്, ഇയാപേറ്റസ്, അറ്റ്ലസ്, റിയ, ഹെലൻ. അറ്റ്ലസ്, റിയ, ഹെലൻ, ഇതെല്ലാം ശനിയുടെ ഉപഗ്രഹങ്ങളാണ്. ഇത് ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുടെ പേര്. ഇനി യുറാനസിന്, യുറാനസിന്റെ ഉപഗ്രഹത്തിന്റെ പേരാണ് ഡസ് ഡിമോണ, ജൂലിയറ്റ്, മിറാൻഡ, ഏരിയൽ, പ്രോസ്പെറോ. നെപ്റ്റ്യൂണിന് നാല് ഉപഗ്രഹങ്ങളാണുള്ളത്. ട്രൈറ്റൺ, നെറിഡ്, തലാസ, നെപ്റ്റ്യൂൺ. ഇങ്ങനെ നാല് ഉപഗ്രഹങ്ങളാണ് നെപ്റ്റ്യൂൺ ഉള്ളത്. അപ്പൊ നമ്മുടെ എട്ട് ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹം